ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാൻ വന്നിട്ടുണ്ടായത് മാംഗോ പിക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയും നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ആദ്യം ഞാനിവിടെ മാങ്കോ നല്ലതായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് അത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാങ്കോക്ക് പിടിക്കുന്ന പോലെ ഉപ്പ് നിങ്ങൾ ഇട്ടാൽ മതി എന്നിട്ട് ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാനിത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ചിട്ടാൽ മതി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു കടുക് ഞാൻ ഫ്രൈ ഫാനിൽ ഒന്ന് വറുത്തെടുത്തതാണ് എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചതിക്കുന്നതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിക്കിൾ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു മണം വരുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചൂടുവെള്ളമോ തണുത്ത വെള്ളമൊന്നും ചേർക്കല് നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ല മണം വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ താളിച്ചിടാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടക ഇട്ടുകൊടുക്കാണ് അപ്പോൾ കടക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്തതിന് ശേഷം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി പൊട്ടിച്ചെടുക്കുക അപ്പൊ ഞാനിത് ചൂടാറിയതിനു ശേഷമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇട്ടുകൊടുക്ക എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാണ് അപ്പൊ സോസും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതൊരു അടുപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു അടുപ്പുള്ള പാത്രത്തിലേക്ക് മാറ്റുക നല്ലോണം മൂടി വെക്കുക അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് എടുക്കേണ്ടത് എന്നാലേ നല്ല ടേസ്റ്റായി വരികയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈസിയായി ചെയ്യാൻ പറ്റിയൊരു പിക്കിളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക